بنده اج بولی تاج رے اج میرے ولی مشہور رے اج بنده اج بولی تاج رے اہ دنده ار مپو تار میں اد بنده الگر دراج رے اہ دنده ار مپو تار میں اد بنده الگر دراج رے اج میرے ولی مشہور رے Hi friends, hello everyone. مدرسة വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു നോക്കാം വലിയുള്ളാഹി ആജിയാർ ഉപ്പാപ്പ നൂർ അല്ലാഹു മർക്കണം അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് നമ്മളെ ജമാഅത്തിന്റെ കരുത്തനായ ഖതീബ് ഉസ്താദ് അഷ്റഫ് ഫൈസി ജമാഅത്തിന്റെ കരുത്തനായ പ്രസിഡന്റ് അബൂബക്കർച്ച മുഅദ്ദിൻ ഉസ്താദ് പത്ത് ഉസ്താദ്മാരുണ്ട് ജനുവരി മാസത്തിലാണ് ഉറുസും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് അടമ്പാർ ആജിയാർ ഉപ്പാപ്പ ആജിയാർ ഉപ്പാപ്പന്റെ ഒരു പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത് ബൈത്ത് എഴുതിയ മൊയ്തീൻ മുസ്ലിയാർ പറയുന്ന ഒരാളാണ് ഈ പുസ്തകം എഴുതിയത് സ്വലാത്തും ആദിയിൽ തുടങ്ങുന്നു ഹുമ്മ സ്വലാമും ത്വഹാ നബിയിൽ ഉറക്കുന്നു ലാ ഇലാഹാ ഇല്ലല്ലാഹു ലാ ഇലാഹാ ഇല്ലല്ലാഹ് ലാ ഇലാഹാ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മന്നവന്നേ സ്വാലിഹായ വലി സാമിതാണ് മേൽമയിൽ കടുംബാര സ്വാലിഹായ ബലി സാഹിദാണ് മേൽമയിൽ കടുബാർ മേൽമറൈതമാകാമാണ് അത്ഭുത
കരാമത്തുള്ളവരാണ്. മക്ക മദീനം നടന്ന് പോയ ഹാജാരോരേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത്ഭുതത്താൽ ഏറിയ കരാമത്തുള്ളവരാണ്. മക്ക മദീനം നടന്ന് പോയ ഹാജാരോരേ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹജാർ ബാബന്റെ ചരിത്രം പറഞ്ഞാൽ വളരെ കൂടുതലാണ് ചരിത്രം. നടന്നിട്ടാണ് ഹജ്ജിന് പോയത്, കാൽനടയായിട്ട് ഹജ്ജിന് പോയി. അഥവാ ഞാൻ എൻ്റെ ഉമ്മൊക്കെ പറയുന്ന കേട്ട് കുറേ വിഷയങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. നടന്ന് ഹജ്ജിന് പോകുമ്പോൾ നാട്ടുകാർക്ക് ആർക്കും അറിയില്ല ഹജ്ജിന് പോകുന്ന കാര്യം. വന്നതിന് ശേഷം ഹാജാർ എവിടെ കേൾക്കുമ്പോഴാണ് അവർക്ക് അത്ഭുതമാണ്, ഈ നാട്ടിൽ അങ്ങനത്തെ ഒരു ഹാജാർ ഇല്ലല്ലോ. അവസാനം അവർ മുഴുവൻ അത്ഭുതപ്പെട്ടു പോയി. ഹജ്ജിന് ഞാൻ ഹജ്ജിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി, എങ്ങനെ ഹജ്ജിന് പോകുന്നത്. അങ്ങനെ ഹാജാർ പാപ്പ ഹജ്ജിന് പോയൊക്കെ വന്നപ്പോൾ അവർക്ക് പോലും അത്ഭുതമായി. പോകുന്ന സമയത്ത് ഫുൾ നടന്നിട്ടായിരുന്നു. ഞാൻ പറയുന്ന ഈ നമ്മുടെ പ്രസിഡൻ്റ് അവർക്ക് പറഞ്ഞു തന്ന ഒരു കഥയുണ്ട്. ആചാരപ്പാപ്പ വരുന്ന സമയത്ത് അവരെ കാട്ടു മനുഷ്യന്മാർ തിന്നുന്ന ആൾക്കാർ അവരെ പിടിച്ചു വെച്ചു. മാത്രമല്ല ഇന്ന് തിന്നാനല്ല നാളെ തിന്നാൻ വേണ്ടിയിട്ട് അവരെ ബന്ദികളാക്കി വെച്ചു. അങ്ങനെ പിറ്റന്നാൾ ആചാരപ്പാപ്പൻ്റെ കരാമത്ത് കൊണ്ട് ആ ബന്ദികളാക്കി അത് പൊട്ടിപ്പോയി. അവസാനം അവരെ രക്ഷപ്പെട്ടു വന്നു. പിന്നൊരു കഥ എന്ന് പറയുന്നത്, ബോംബെയിൽ ഹാജാരുപ്പാപ്പ ജോലിക്കുണ്ടായിരുന്നു, ഹോട്ടലിൽ ജോലി. അങ്ങനെ അവിടുത്തെ ജോലിക്കാരന് നമ്മുടെ സമുദായത്തിന് വളരെ എതിർപ്പ് പ്രകടിപ്പിച്ച ആളായിരുന്നു. മാത്രമല്ല ഹാജാരുപ്പാപ്പ നിസ്കരിക്കുന്ന സമയത്ത് അവന് ഒരു ദിവസം ഒരു പ്രാവശ്യം വന്നു, രണ്ടാം പ്രാവശ്യം വന്നു. അങ്ങനെ വീണ്ടും പറഞ്ഞു, ഇനി ഞാൻ വരുമ്പോൾ നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിക്കുന്നത് എനിക്ക് കാണാൻ പാടില്ല. അങ്ങനെ നാലാമത്തെ പ്രാവശ്യം വരുന്ന കാണുമ്പോൾ നിസ്കരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇവന് ഉപദ്രവിക്കാൻ വേണ്ടി പോയ സമയത്ത് ആചാരുപ്പാപ്പൻ്റെ ബാക്കിൽ ഇങ്ങനെ സിംഹം ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ അവനെ അത്ഭുതപ്പെട്ടു, അവനെ പേടിച്ചു, അവൻ ഓടി. അവസാനം ആചാരുപ്പാപ്പനോട് അവൻ പറയുന്നു, നിങ്ങൾ പോയിക്കോളി, നിങ്ങൾക്ക് ശമ്പളമൊക്കെ തരാം എന്ന് പറഞ്ഞിട്ട് ആചാരുപ്പാപ്പയെ ബഹുമാനിച്ച് അവർ തന്നെ കൊണ്ടുവന്നിട്ട് ഇവിടേക്ക് എത്തിച്ചു. അപ്പോൾ ആചാരുപ്പാപ്പൻ്റെ ചരിത്രം വളരെ വിശാലമാണ്, പറഞ്ഞാലും തീരില്ല. മാത്രമല്ല ഇവിടെ വളരെ ശാന്തമായ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് ഈ ആചാരുപ്പാപ്പൻ്റെ ചുറ്റുഭാഗം. കൊറോണ സമയത്ത് പോലും ഇവിടെ ഈ ഭണ്ഡാരം, ഈ ഭണ്ഡാരത്തിൽ എല്ലാ പള്ളിയിലും ഒന്നുമില്ലാത്ത സമയത്ത് നമ്മുടെ ഈ ഭണ്ഡാരത്തിൽ ഒരുപാട് എവിടുന്നോ കറാമത്തെന്ന നിലയ്ക്ക് ഭണ്ഡാരത്തിൽ പൈസ. മാഷാല്ലാഹ്, വളരെ നല്ല ഒരു നാടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട. എന്ത് പറഞ്ഞാലും ഇവിടെ എന്തുകൊണ്ടും നമുക്ക് പ്രശംസിക്കേണ്ട ഒരു നാടും കൂടിയാണ്. ഇത് കടമ്പാറ എന്ന് പറഞ്ഞ ഈ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ കർണാടക പ്രദേശവുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഒസങ്കടിയിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ ആനക്കൽ കന്യാന പോകുന്ന റോട്ടിൽ വന്നാലാണ് ഈ കടമ്പാർ എന്ന സ്ഥലം. നല്ല പ്രകൃതി സുന്ദരമായ ഹൈവേയുടെ സൈഡിൽ നിലകൊള്ളുന്ന ഈ കടമ്പാറിലാണ് ഈ മക്കാമും ആചാർപ്പാപ്പയുടെ മക്കാമും മദ്രസയും അതുപോലെ തന്നെ പള്ളിയൊക്കെ നിലകൊള്ളുന്നത്. കടമ്പാർ ആചാർപ്പാപ്പാൻ്റെ ഉറൂസ് അത് 2 വർഷത്തിലൊരിക്കലാണ് നടക്കാറ്. കഴിഞ്ഞ വർഷം കൊറോണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ മട്ടത്തിലാണ് നടത്തിയത്. അതിനുശേഷം അതിന് മുമ്പൊക്കെ വളരെ വിപുലമായി നടത്തിയിരുന്നു. ഇൻഷാല്ലാഹ് ഇപ്രാവശ്യം 5 മുതൽ 15 വരെയുള്ള തീയതികളിലായിട്ട് കേരളത്തിലെയും അതുപോലെ തന്നെ കർണാടകയിലെയും പ്രമുഖരായ പ്രഭാഷകന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ സയ്യിദന്മാർ ഉമറാക്കൾ അറിയപ്പെട്ട ആളുകളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായിട്ട് തന്നെ ഇപ്രാവശ്യത്തെ ഉറൂസ് നടക്കുന്നുണ്ട്. ആ വിവരം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. ഇൻഷാല്ലാഹ് 5 മുതൽ 15 വരെ നടക്കുന്ന ആ പരിപാടിയിൽ നിങ്ങളെ ഈ ഉറൂസ് പരിപാടിയിലേക്ക് നിങ്ങളേവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്, നിങ്ങളെ ക്ഷണിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം വളരെ റാഹത്തിലും സന്തോഷത്തിലാക്കട്ടെ.